Y no queremos salir de la Mussolina. ciudad que hemos estado aquí, tranquilo, la ciudad de la gente, സുഹൃത്തുക്കളെ, ഫൈസൽ കോട്ടക്കൽ അലി ഉണ്ട്, സൈഫ് ഉണ്ട്. ഇത് പിന്നെ ഞങ്ങൾ ഇന്നത്തെ പെരുന്നാള് വളരെ സന്തോഷമുണ്ട്, വലിയ പെരുന്നാള്. അതില് ഇപ്പൊ നമ്മളെന്താ പറയുക, ഇത് ഈ ഉമ്മയെ വല്യമ്മയെ എല്ലാവർക്കും അറിയാം. 500 വയസ്സുള്ള കുഞ്ഞിരുമ്മയാണ്, എടയൂര് എടയൂർ പൂക്കാട്ടിരിയാണ് ഇവര്. പിന്നെ 100 വയസ്സ് എന്ന് പറയുമ്പോ നമുക്കറിയാം, ഏകദേശം സൈഫ് എത്ര, 2003 തൊള്ളായിരത്തി എത്രയിലെ 1992 ആയിരിക്കും, 3-ലൊക്കെ ആയിരിക്കും. അതായത് പിന്നെ അതിൽ നമ്മള് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ യാസീന് ഓതിയത് കേട്ടല്ലോ, ഇവര് സ്കൂളിലും മദ്രസയിലൊന്നും അന്നത്തെ പണ്ട് ഓത്തുപള്ളിയില് ഈ പലകമ്മൽ എഴുതി പഠിച്ചാണെന്നാ പറയുന്നത്. പിന്നെ നല്ല പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകതയാണ്. യാസീൻ ഓതുന്ന് കേൾക്കുമ്പോ നമുക്ക് തന്നെ വല്ലാത്ത അത്ഭുതമാണ്. കാരണം അത് ഇങ്ങനെ ഓതാൻ കഴിയണു ഈ പ്രായത്തില്. അത് യാസീന് ഡെയിലി ഓതുല്ലേ, വല്ലാത്ത നാലോ അഞ്ചോ യാസീൻ ഓതുന്നല്ല അമ്മ പറഞ്ഞേ. പിന്നെ എന്താ പ്രത്യേകത അറിയോ, ഇപ്പോഴും തരോ നമ്മള് 120 വയസ്സിൽ നമുക്ക് പൊതുവെ മെമ്മറി ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഇവര് നോക്കി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഡെയിലി 5 യാസീൻ ഓതുന്നാ പറഞ്ഞത്, ഓർത്തെടുത്തിട്ട് 5 യാസീൻ ഓതുന്ന. പഞ്ചായത്ത് കുറച്ചു ദിവസം മുമ്പ് കൊടുന്ന തൈ എവിടെയാണോ, മൈലാഞ്ചി തൈ കൊടുന്നു കൊടുത്തിരുന്നുല്ലേ, അപ്പൊ അതൊക്കെ ചോദിച്ചത്. അല്ല പിന്നെ ബ്രിട്ടീഷേര് ഇവരെ പപ്പാനെ കുടിച്ചോണ്ടത് ഓർമ്മ, നിങ്ങളെ പപ്പാനെ കൊണ്ടേക്കണ ബ്രിട്ടീഷേര് പട്ടാളക്കാര് കൊണ്ടേക്കണ. എന്താണത്, എന്തിനാ വിട്ടും ചെയ്താ? ആ എന്താ മൂപ്പര് നല്ല ധൈര്യമുള്ള ആളായിരുന്നു പപ്പ, ഭയങ്കര ധൈര്യം. പഠിപ്പുണ്ടല്ലേ, ആ പഠിപ്പുണ്ടല്ലേ. എവിടുക്ക കൊണ്ടുപോയിരുന്നത് പപ്പാനെ പട്ടാളക്കാരെ, എവിടുക്ക കൊണ്ടുപോയത്? ആൻഡമാൻ കൊണ്ടുവരുന്നു അല്ലേ, ആൻഡമാൻ കൊണ്ടുപോയത് ഓർമ്മ ഉണ്ടല്ലേ. ആ നോക്കി ഞങ്ങള്. ആ എന്നിട്ട് എത്ര ദിവസം ആൻഡമാൻ കിടന്നു പപ്പ? കൊറേ ദിവസം ആൻഡമാനിലുണ്ടായിരുന്നാ, 4 മാസം ആൻഡമാനില്. നോക്കിയങ്ങള് ആ അപ്പാന്റെ പേരക്കുട്ടിയാണ് അല്ലേ, പേരക്കുട്ടിന്നല്ലേ. ആ ഇപ്പൊ ഏകദേശം 5 തലമുറ, 6ാമത്തെ തലമുറയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അപ്പാന്റെ പേര് ഓർമ്മണ്ട, എന്താ അപ്പാന്റെ പേര്? കുഞ്ഞിപ്പോക്കര്. നോക്കിയ ഗ്രേറ്റ്, ആൻഡമാന് കൊണ്ടുപോയി, പക്ഷെ ധൈര്യവാനായിരുന്നു ഉപ്പ എന്ന് പറഞ്ഞത്. ആ നല്ല പഠിച്ച ആളാണെന്ന് പറഞ്ഞത് ഉപ്പ. ഇപ്പൊ പഠിച്ച ആളാ പറഞ്ഞേ. ആന്റമാന്ന് പട്ടാളക്കാരന്ന് അടി കിട്ടിട്ടാ, ജയിലിൽ നിന്ന് അടി കിട്ടിക്കണ പപ്പാക്ക്. ആ പേടിയാണല്ലേ, ബ്രിട്ടീഷുകാർക്ക് അവരോട് പേടിയായിരുന്നില്ല. നോക്കിയങ്ങള് ഏയ് തൊടൂലാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത്തരം ധീര എന്താ പറയല്, നമ്മുടെ പാരമ്പര്യ ധീര വനിതകളാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാർ. ആ ആംഗ്യം കണ്ടില്ലേ, എന്നാ പറഞ്ഞത്. ബിയുമ്മന്റെ പാരമ്പര്യമുള്ള ഒരു ഉമ്മയാണ് മൈലാഞ്ചി. അല്ല ഉമ്മ കാണിച്ചാലേ ഒന്നും പറയണ്ടല്ലോ, അതാ പറഞ്ഞത് തന്നെ. മൈലാഞ്ചി കണ്ടില്ലേ, മൈലാഞ്ചി കാണിച്ചു കൊടുക്ക. അല്ല ആര് മൈലാഞ്ചി ഇട്ടന്നത്? ചെറിയ മരുകളോ അമ്മ? ഉമ്മ പണ്ട് കാലത്തെ ചോറ് എന്ത് ചെയ്യുന്നു പെരുന്നാക്ക്? പെരുന്നാക്ക് എന്തെയ്യുന്നു ചോറമ്മ? അന്നൊക്കെ അന്നെന്ത് ചെയ്യുന്നു? തേങ്ങാച്ചോറ്. അന്ന് തേങ്ങാച്ചോർക്ക് എന്തുണ്ടായിരുന്നത്? തേങ്ങാച്ചോർക്ക് എന്തുണ്ടായിരുന്നത് കൂട്ടാന്? മച്ചു പറഞ്ഞേന്നെ. ആ പോത്തർച്ചില്ലേ. സൈദാലിക്കാക്ക കല്യാണം കഴിച്ചത് നിങ്ങൾ അന്ന് എത്ര വയസ്സായിരുന്നു ഉമ്മാക്ക്? നിങ്ങക്ക് നിങ്ങക്ക് 17 വയസ്സോ? 15 വയസ്സോ? ആ 16ാമത്തെ വയസ്സിലല്ലേ. 15ാമത്തെ വയസ്സിൽ പ്രസവിച്ചു അല്ലേ? 15ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 17ാമത്തെ വയസ്സിൽ പ്രസവിച്ചു ആദ്യത്തെ കുട്ടിനെ. എത്ര മക്കളുണ്ട് ഉമ്മാക്ക്? മക്കളൊക്കെ ഇപ്പത്തെ മൈലാഞ്ചിയ പണ്ടത്തെ മൈലാഞ്ചിയ രസം. ഈ മുണ്ടസേപ്പ് ഇരിക്ക്. അല്ല പണ്ടത്തെ മൈലാഞ്ചിയ രസം ഇപ്പത്തെ മൈലാഞ്ചിയ രസം? തിരക്കടില്ല, മണം കേട്ടൂല, മണം പറ്റൂല, മൈലാഞ്ചിന്റെ മണം പറ്റൂല.
നിങ്ങളെ പിന്നെ സൈതൽവ്യാക്കല്ലേ പുതിയാപ്പന്റെ പേര്? പുതിയാപ്പന്റെ പേരെന്താ? മാനെ കല്യാണം കഴിച്ചാളെ പേര് സൈതാലിയ. സൈതാലിയാക്ക, അന്ന് നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുന്നത് ഏത് വണ്ടിയിലായിരുന്നു? അന്ന് വണ്ടി ഉണ്ടായിരുന്ന കാളവണ്ടിയാ? കാളവണ്ടിയിലെ കൊടുന്നത് നിങ്ങളെ? ഒപ്പനൊക്കെ ഉണ്ടായിരുന്ന ഒപ്പനൊക്കെ. ഇതേ ഇത് നോക്കിയ നിങ്ങള്, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ ഒരു ലെറ്റർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രാജീവ്കുമാർ സാറിന്റെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജോയ് ഫോർ ദ കമ്മീഷൻ ഇൻ താങ്കിങ് യു ഫോർ യുവർ കണ്ടിന്യൂസ് കോൺട്രിബ്യൂഷൻ ഇലക്ഷൻ പ്രോസസ് ഇൻ ദ കൺട്രി എന്നാ പറഞ്ഞത്. അതായത് തുടർച്ചയായിട്ട് ഇലക്ഷൻ പ്രോസസ്സിൽ വോട്ട് ചെയ്ത ആളെന്നുള്ളതും, പിന്നെ ഇൻ ഓർഡർ ടു എൻഷുർ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സീനിയർ സിറ്റിസൺ, ഇങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ ഒരു താങ്ക്സ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഉമ്മ കിട്ടിയതാണ് അല്ലേ? ഓ, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇത്ര അധികം വോട്ട് ചെയ്ത ഒരാളുണ്ടാവില്ല പറയാൻ പറ്റില്ല. അല്ല, എന്നാലും അവരുടെ ലെറ്റർ സ്പെഷ്യൽ ലെറ്റർ ആണ് വന്നിട്ടുള്ളത്. നിങ്ങള് മൂത്ത മകൻ അല്ല, നിങ്ങളെ കൂടെ താമസിക്കണത്, സോറി, നിങ്ങളെ കൂടെ താമസിക്കണത്. പേരെന്താ? എന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് ആണല്ലേ? എന്താ, വളരെ ഹാപ്പിയാണ് ഉമ്മ ഉണ്ടാവുമ്പോ. അതൊരു സന്തോഷം തന്നെ. ഉമ്മ പറഞ്ഞെന്താ പറയുക, എന്നും അഞ്ച് യാസിൻ ഓന്ന് പറഞ്ഞത് ആർക്കൊക്കെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ? കൊറേ കോടികളല്ല പിന്നെ എന്താ ഇപ്പൊ എത്ര 100 വയസ്സായി അല്ലേ? ഇന്ത്യയിൽ തന്നെ എത്ര വയസ്സുള്ള ഒരാളില്ല പറഞ്ഞത്. മാന്റെ വയസ്സ് ഇപ്പൊ പുറത്ത് വന്നതിന്റെ ശേഷം പിന്നെ കേട്ടിട്ടില്ല. പറയണല്ലോ. എന്താ ഉമ്മാന്റെ ഭക്ഷണക്രമം ഒക്കെ എങ്ങനെയാണ്? അസുഖം എന്തേ ഉണ്ടോ? അസുഖം ഒന്നുമില്ല. അൽഹംദുലില്ല. ഇപ്പൊ എന്താ ഭക്ഷണം കഴിക്കാം? നിങ്ങൾ എന്താ കൊടുക്കാറ്? എന്താ പറയല്? ചോറ വെന്തതായിരിക്കണം ബിരിയാണി. നല്ല വെന്തായിരിക്കണം. കുറച്ച് കൂടുതൽ തിന്നും. ചിക്കൻ തിന്നോ? ചിക്കനൊക്കെ തിന്നും. ഇറച്ചി ബീഫൊക്കെ വെന്തതാണെങ്കിൽ നല്ല ലേസൊക്കെ തിന്നും. തിന്നൂലേ? മീൻ വേണം. രാവിലെ തന്നെ ചോദിക്കാം എന്താ മീൻ കിട്ടിയെന്നൊക്കെ ചോദിക്കും. എത്ര മക്കളായിരുന്നു? 12 ദിവസത്തില് 13 കുട്ടികളുണ്ടായി. അതില് 5 മൊയിലാജിമാരെ കുഴിച്ചിട്ടു. മൊയിലാജിമാരെ കുഴിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടി. മൊയിലാജിമാരെ കിട്ടി, അത് എവിടെ കുഴിച്ചിട്ടു എന്നാ ചോദിച്ചു. ഞാൻ കടുത്ത പെരുന്നാക്ക് മൊയിലാജിമാരാണ്. ഞാൻ രാവിലെ കുഴിച്ചിട്ടു ആണല്ലേ. ഞങ്ങൾക്ക് അടുത്ത പെരുന്നാക്ക് മൈലാഞ്ചിടാണ്. പ്രായത്തിലുള്ള ഒരു അവര് കാണിക്കുന്ന, നമ്മളോട് കാണിക്കുന്ന, നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ ഒരു മരുമകള് ഇങ്ങനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് ഒരു നല്ല നല്ല ലക്ഷണമാണ്. ആ ലക്ഷണം ഇവിടെ ഇങ്ങനെ പോണത് ഞങ്ങളൊരു കഴിവല്ലേ, എന്റെ ഒരു തന്നെയാണ്. ഞങ്ങൾ നേരത്തെ ഭക്ഷണം കാര്യങ്ങളും കുപ്പിക്കലും എന്റെ മരക്കളും ചെയ്യും, ഞാനും ചെയ്യും, ഞങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ് എന്റെ ഒക്കെ സിറ്റിയിലാണ് ഇപ്പൊ അമ്മ ഇങ്ങനെ പോണത്. ഇത്രയും ആരോഗ്യത്തിൽ ആഫിയത്തിലും അമ്മ ഇവിടെ കടന്നാൽ ഞങ്ങൾക്ക് ബർക്കത്താണ്. ഞങ്ങളെ വീട്ടിന്റെ ബർക്കത്തും റഹ്മത്തും ഐശ്വര്യം ഇന്ന് ഞങ്ങളമ്മയാണ് ഞങ്ങൾക്ക്. ഇങ്ങനെ ഒരു മാനം നോക്കാനൊന്നും ഇപ്പൊ ആർക്കാ കിട്ടുക ഇവിടെ ഇത്രയും പ്രായമുള്ളൂ. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. കാരണം നമ്മളെ പ്രായത്തിന് രണ്ട് ഇരട്ടി പ്രായമുള്ള ഒരാള് തലമുറയായിട്ട് കിടക്കാരായി അവരെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവം തന്ന ആരും. നിങ്ങളെ പേരെന്താ? എന്റെ പേര് മൊയ്തീൻ. എത്രാമത്തെ മോന? ഞാനിപ്പോ കണക്കൂട്ടാണ്. എന്താ ഒന്നും ഉമ്മയെ കുറിച്ച് പറയാനേ? ഉമ്മാനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഉമ്മ അങ്ങനെ ജീവിക്കണേനെ ഞങ്ങക്ക് വല്ല റാത്തല്ലേ. ഇന്നത്തെ പെരുന്നാള് ഭയങ്കര ഉഷാറായി അല്ലേ? ഏതൊരു സന്തോഷം അല്ലേ? ഓക്കെ അല്ലേ, നിർത്തല്ലേ. അതെ, നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഏതായാലും ഇന്ന് ഫൈസല് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പെരുന്നാൾ ദിവസത്തിൽ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത് ഒരു വലിയ സംഭവമാണ്. കാരണം ഒരു ചരിത്ര വനിതയുടെ കൂടെ കുറച്ച് സമയം ഒരു പെരുന്നാൾ ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ടാണ് നമുക്ക് ഇപ്പൊ അനുഭവിച്ച് കഴിഞ്ഞത്. കാരണം അവരിൽ നിന്ന് നമുക്ക് ഈ മിനിറ്റുകളെ കൊണ്ട് പലതും പഠിക്കാൻ കഴിഞ്ഞു.
അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ, അവരുടെ ഖുർആനിലുള്ള മെമ്മറി സൂചിച്ചപ്പോൾ, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ പാഠമായിട്ട് ലഭിച്ചു എന്നുള്ളത് ഈ വലിയ പെരുന്നാൾ ദിവസത്തിലെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തോന്നുന്നു.